ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെറിക് ഇഫക്റ്റ് അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ക്രൗഡിംഗ് ഇഫക്റ്റ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന സ്റ്റെറിക് ഇഫക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ സ്പേഷ്യൽ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം സ്റ്റെറിക് ഹിൻഡ്രൻസ് നമുക്ക് പറയാം അപ്പോൾ അതെന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസസ് സ്പേഷ്യൽ കോൺഫിഗ്രേഷൻ ഓഫ് എ മോളിക്യൂൾ അപ്പോൺ ദെയർ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോപ്പർട്ടി അസ് വെല്ലസ് അപ്പോൺ ദെയർ റേറ്റ് ഓഫ് റിയാക്ഷൻ സിമ്പിൾ ടേംസിൽ ആ ഡെഫിനേഷൻ കാണിച്ചു തരാം ദ ടേം സ്പെസിഫിക് സ്റ്റെറിക് ഇഫക്റ്റ് റിഫേഴ്സ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് എ സ്പേഷ്യൽ കോൺഫിഗറേഷൻ ഓഫ് മോളിക്യൂൾ അപ്പോൺ ദെയർ സ്റ്റെബിലിറ്റി പ്രോപ്പർട്ടീസ് ആസ് വെൽ അസ്വെല്ലസ് ദെയർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഒരു മോളിക്യൂളിനകത്തുള്ള ഒരു മോളിക്യൂളിനകത്തുള്ള ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിൻ്റെ പ്രസൻസ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ആ അറേഞ്ച്മെൻറ്റ് സ്പേസിനകത്ത് ഉണ്ടാക്കുക സ്പേസിനകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ കിട്ടും ആ കോൺഫിഗറേഷൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ മദർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ എഫക്റ്റിനെയാണ് സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് സിമ്പിളി പറയണമെങ്കിൽ ബൾക്കി എഫക്റ്റ് എന്ന് പറഞ്ഞു പറയാം ബൾക്കി എഫക്റ്റ് അപ്പോൾ ബൾക്കി ഇഫക്റ്റ് നമുക്കൊരു സിമ്പിൾ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം നിങ്ങൾ ക്ലാസ്സിൽ നാലഞ്ച് നാല് പേര് ഒരു ബെഞ്ചിനകത്ത് ഇരിക്കുന്നതാണ് ആ നാല് പേര് ബെഞ്ചിനകത്ത് ഇരിക്കുമ്പോഴേക്ക് ന അഞ്ചാമത്തെ ഒരാൾ വരണം അപ്പോൾ നാല് പേര് ഇരിക്കുന്ന നാല് ആൾക്കാർ വലിയ ഭാരോ മീൻസ് നല്ല തടിയൊന്നുമില്ലാത്ത ചെറിയ ആൾക്കാരാണെങ്കിൽ അഞ്ചാമതൊരാൾക്ക് എളുപ്പത്തിന് അതിനകത്ത് ഒന്ന് ഇരിക്കാം അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടാവും അതേസമയം ബെഞ്ചിനകത്ത് ഇരിക്കുന്ന നാലാൾക്കാർ നല്ല തടിമാടന്മാരാണെങ്കിൽ പിന്നൊരാൾക്ക് അതിനകത്തേക്ക് വരാൻ പറ്റുമോ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണ് അവർ ആ ബെഞ്ചിനകത്തുള്ള സ്പേസ് ഏകദേശം ഉപയോഗിച്ചു കഴിഞ്ഞു പിന്നെ ഒരാൾക്ക് അതിനകത്തേക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല ആ ടെക് ആ ഒരു കൺസെപ്റ്റാണ് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ദിസ് എ സ്പേഷ്യൽ ക്രൗഡിങ് ഓഫ് ബൾക്കി ഗ്രൂപ്പ്സ് ചെറിയ ഗ്രൂപ്പ്സ് എല്ലാം വലിയ ഗ്രൂപ്പ് വരുമ്പോഴേക്കും വലിയ ഗ്രൂപ്പ് സ്പേസിനെ കവർ ചെയ്യുന്നു അത് അറ്റാച്ച് ചെയ്യുന്ന സ്പേസ് മൊത്തം അത് ഏകദേശം എടുക്കുന്നു അപ്പോൾ ആ ഗ്രൂപ്പ് അവിടെ നിൽക്കണ കാരണം പുറമേ നിന്ന് ഒരാൾക്ക് ആ റിയാക്ഷ ആ മോളിക്യൂളിനകത്തേക്ക് ഒരു റിയാക്ഷൻ കൊടുക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് വരുന്ന ഒരു റിയാക്റ്റഡ് മോളിക്യൂൾസിനകത്തേക്ക് വന്ന് അപ്രോച്ച് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു ആ എഫക്റ്റിനെയാണ് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് അപ്പം ഒരു ബൾക്കിയർ ഗ്രൂപ്പാണ് ഇതിൻ്റെ കാരണക്കാരൻ അതുകൊണ്ട് ഇതിന് ബൾക്കിയർ എഫക്റ്റ് അല്ലെന്ന് പറയാം അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് വേണം പറയാം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാലോ അതിൻ്റെ സ്റ്റെബിലിറ്റി അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ റേറ്റിനെയൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിരൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിളാണ് ബുക്ക് നോക്കുക സിസ് ടു ബ്യൂട്ടീനും ട്രാൻസ് ടു ബ്യൂട്ടീൻ എടുക്കുന്ന അതിൻ്റെ സ്റ്റെബിലിറ്റി നോക്കണമെങ്കിൽ സിസ് ടു ബ്യൂട്ടീനാണ് മോർ സ്റ്റേബിൾ ട്രാൻസ് ടു ട്യൂബ്യൂട്ടീനാണോ ആൻസർ ട്രാൻസ് ടു ബ്യൂട്ടീനാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിസ് ബ്യൂട്ടീനകത്ത് രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പ് തൊട്ടടുത്ത പൊസിഷനിലും മറ്റേതിനകത്ത് സി എച്ച് ത്രീ ഗ്രൂപ്പുകളും ഓപ്പോസിറ്റ് പൊസിഷനിലാണ് അപ്പോൾ തൊട്ടടുത്ത പൊസിഷനിൽ സി എച്ച് ത്രീ ഗ്രൂപ്പ് വരുമ്പോൾ ഈ സി എച്ച് ത്രീ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ സി എച്ച് 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 എന്നുള്ള രീതിയിലും ഇത് സി എച്ച് 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 മൂന്ന് ഗ്രൂപ്പ് അപ്പോൾ ഏതൊരു സി എച്ച് ഇത്ര ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പ് ഇവിടെ രണ്ട് വലിയ ഗ്രൂപ്പ് അപ്പം ഈ രണ്ട് വലിയ ഗ്രൂപ്പുകൾ വന്ന് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കി രണ്ട് ഹൈഡ്രജൻ ആണ് ഇത് രണ്ട് ചെറിയ ഗ്രൂപ്പുകളാണ് ഈ രണ്ട് ബൾക്കർ ഗ്രൂപ്പ് അടുത്ത് വരുമ്പോൾ ഇവ തമ്മിൽ റിപ്പല് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ആ റിപ്പൽഷൻ എന്ത് ചെയ്യുന്നതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറയ്ക്കുന്നു ട്രാൻസ് ബ്യൂട്ടീനിലാണെങ്കിൽ ആ സി എച്ച് ഗ്രൂപ്പുകൾ ഒന്ന് ഈ ഡയറക്ഷനിലേക്ക് നിൽക്കുന്നു ഒന്ന് ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് നിൽക്കുന്നു രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അപ്പോൾ അവിടെ സ്റ്റെറിക് ഇഫക്റ്റ് കുറവാണ് ആ സ്റ്റെറിക് ഇഫക്റ്റ് കുറവായതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതൽ ആർക്കായിരിക്കും സിസ്റ്റു ട്രാൻസ് ട്യൂ ബ്യൂട്ടേനായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു ബ്യൂ സി എച്ച് കേസ് എടുക്കാം കേസെടുക്കാം ബ്യൂട്ടേ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സ്ട്രക്ചർ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ ബ്യൂ ഇത് നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട് ഈ ബ്യൂടെൻ്റെ രണ്ട് കൺഫർമേഷനൊക്കെ നമ്മളിഞ്ഞ് വരും ക്ലാസ്സുകളിൽ കൺഫർമേഷൻ അനാലിസിസ് എന്നൊരു യൂണിറ്റ് ഉണ്ടോ മിക്കവാറും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ രണ്ട് ഫോമിനകത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് അതിലൊരു ഫോമാണ് ചെയർ ചെയർ ഫോമും അല്ല സ്റ്റാഗേർഡ് ഫോമും എക്ലിപ്സ്ഡ് ഫോമും അപ്പോൾ ഇത് പല ഉണ്ട് അതിലൊരു റെപ്രസെൻറ്റേഷനാണ് ഒന്ന് സി ഹോൾസ് പ്രൊജക്ഷൻ ഫോർമുല പിന്നെ ഉണ്ടായിരുന്ന പേര് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വരുന്നില്ല ഇതിൻ്റെ പേരും ഓർമ്മയില ക്ലാസ് എടുക്കുമ്പോൾ പറയാം ഈ റെപ്രസെൻറ്റേഷനകത്ത് ഈ സെൻറ്റർ കാണിക്കുന്നത് ഒരു കാർബൺ കാർബണാറ്റമാണ് ഈ സെർക്കിൾ കാണിക്കുന്നത് രണ്ടാമത്തെ കാർബൺ കാർബണാറ്റമാണ് അപ്പോൾ സെർക്കിള് രണ്ടാമത്തെ കാർബൺ കാർബണാറ്റം സെൻറ്റർ ഒരു കാർബണായിട്ടോണ് അപ്പോൾ സി എച്ച് ത്രീ ഈ കാർബൺ സി എച്ച് ടു രണ്ട് ഹൈഡ്രജൻ ഉണ്ട് സെർക്കിളിനകത്തും അവിടെ എന്തെയ്യുന്നുണ്ട് രണ്ട് ഹൈഡ്രജൻ ഉണ്ട് പിന്നെ ഒരു സി എച്ച് ത്രീ ഉണ്ട് അപ്പോൾ ഈ ഫോമിനകത്ത് രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് പൊസിഷനാണെങ്കിൽ നമ്മൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നു ഇവിടെ ആണെങ്കിൽ രണ്ട് സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ ഒരേ സൈഡിലാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയുന്നു എക്ലിപ്സ്ഡ് എക്ലിപ്സിൻ്റെ കൺഫർമേഷനകത്ത് ഒരു ഗ്രൂപ്പിനെ മറിച്ചുകൊണ്ട് വേറൊരു ഗ്രൂപ്പ് വരുന്നു അപ്പോൾ നമുക്ക് നോക്കുമ്പോഴേക്കും നിങ്ങൾ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് ഇപ്പം എൻ്റെ ഒരു പേന ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് ആണെന്ന് ഇമാജിൻ ചെയ്യുക ഈ പേനേനെ മറിച്ചുകൊണ്ട് വേറൊരു സി എച്ച് ത്രീ ഗ്രൂപ്പ് വരും അപ്പം താഴ്ത്തത്തെ പേനനെ നമുക്ക് മേളിലത്തെ പേന കൊണ്ട് കാണാൻ പറ്റില്ല അതേസമയം ഇതാണെങ്കിൽ ആ സ്റ്റാഗേഡ് കൺഫർമേഷനാണ് കാരണം എന്ന് വെച്ചാൽ മേളിൽത്തേനെ മേളിലത്തെ പേനേനെ തൊട്ടപ്പുറത്തുള്ള രണ്ട് ഒരു പേന കൊണ്ട് ഞാൻ എടുക്കട്ടെ ഈ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പേനയുടെ ഇടയിൽ അടിയിലത്തെ പേന വരുന്നു അപ്പം ഇതിനാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറഞ്ഞത് എക്ലിപ്സിൽ കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മേളിലും മറ്റൊന്നും വരുന്നു അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മൂലം താഴെ ഉള്ളതിന് നമുക്ക് കാണാൻ പറ്റില്ലേ അത് എക്ലിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കൺഫർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേക്കും സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും മോർ സ്റ്റേബിൾ കാരണം രണ്ട് സി എച്ച് ഗ്രൂപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതൽ അതിനായിരിക്കും പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ആണ് സ്റ്റെബിലിറ്റി ഓഫ് അമീൻസ് അപ്പം അമോണിയയുടെ സ്ട്രക്ചർ എന്താണ് എൻ എച്ച് ത്രീ അമോണിയയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എൻ എച്ച് ത്രീ ആ എൻ എച്ച് ത്രീക്കകത്തുള്ള ഓരോ ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തിട്ട് മീതേ ഗ്രൂപ്പ് വരുന്നുണ്ട് അപ്പോൾ അമോണിയയുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കണമെങ്കിൽ എൻ എച്ച് ത്രീ നൈട്രജൻ മൂന്ന് ഹൈഡ്രജൻ ഒരു മിനിറ്റ് ഒരു പേപ്പർ എടുത്താകട്ടെ അമോണിയയുടെ സ്ട്രക്ചർ മറക്കുമ്പോൾ എൻ എച്ച് ത്രീയാണ് എൻ എച്ച് ത്രീ അമോണിയ ബേസിക് ആണത് കൊണ്ട് നൈട്രജനകത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങും പോകാണ്ട് നിൽക്കണയാണ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്തിനു വേണ്ടി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ഇവിടെ സാധാരണ നടക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോ ഫയൽസുകൾ ലൈക്ക് ഇ പ്ലസ് ഇത് ആഡ് ചെയ്തിട്ട് റോട്ടനേഷൻ നടക്കാം അപ്പോൾ എന്തിനായിട്ട് മാറും എൻ എച്ച് ഫോർ പ്ലസ് ആയിട്ട് മാറാം അപ്പോൾ എത്രത്തോളം എളുപ്പത്തിൽ ഇലക്ട്രോഫയലിന് ഈ ലോൺ പെയറിനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോർ ബേസിക് ആയിരിക്കും ഈ കോമ്പൗണ്ട് ഇ മീൻസ് അതിൻ്റെ അർത്ഥം ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈസ് റെഡിലി അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ ഒരു പ്രോട്ടോൺ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് എത്രത്തോളം റെഡിലി അവൈലബിൾ ആണ് അത്രത്തോളം മോർ ബേസിക് ആയിരിക്കും നൈട്രജൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഐ മീൻ അമോണിയം ഡെറിവേറ്റീവ്സ് പമോണ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഹൈട്രജൻ മാറിയിട്ട് നമുക്കൊരു ആർ ഗ്രൂപ്പ് ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പ് വന്നു സി എച്ച് ത്രീ എച്ച് എച്ച് ദീസ് കോൾഡ് സി എച്ച് ത്രീ എൻ എച്ച് ടു മീതേൽ അമീൻ ഇസ് എ പ്രൈമറി അമീനാണ് ഞടുത്തത് എന്തിനകത്ത് രണ്ട് ഗ്രൂപ്പ് സി എച്ച് ത്രീ വന്നു മൂന്നാമത്തെ ഒരു ഹൈട്രജൻ വന്നു അപ്പോൾ ഇവിടെ എൻ എൻ സോറി എൻ മീതെൽ അമീൻ എൻ ഇനകത്തൊരു മീതെ ഗ്രൂപ്പ് തന്നെ മീതേൽ അമീനായിട്ട് മറന്നു ഇനി അടുത്ത കേസിലാണെങ്കിൽ എന്നിട്ടകത്ത് മൂന്ന് ഗ്രൂപ്പും സി എച്ച് ത്രീ ഗ്രൂപ്പാണ് ഇത് പ്രൈമറി ഐ മീൻ ദി സെക്കൻഡറി അമീൻ ദി ട്രേഷറി അമീൻ പ്രൈമറി സെക്കൻഡറി ആൻഡ് ട്രേഷറി അമീൻ അപ്പോൾ അവിടെ ഒരു ചോദ്യം വെച്ച് ഈ സ്മോർ ബേസിക് പ്രൈമറി അമീൻ ആണോ സെക്കൻഡറി അമീൻ ആണോ ട്രേഷറി അമീൻ ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അമീനിനകത്തുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റിയാണ് അതിൻ്റെ ബേസിറ്റിയെ പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മോർ ബേസിക് ആയിട്ടുള്ളത് പ്രൈമറി നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് മൂന്നിനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് മൂന്നും ബേസിക് ആണ് പക്ഷേ ഇതിനകത്ത് ഏതാണ് മോർ ബേസിക് എന്ന് പറയണതാണെങ്കിൽ നമ്മളിവിടെ നേരത്തെ പഠിച്ചൊരു ആപ്ലിക്കേഷൻ യൂസ് വരും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താ ഇലക്ട്രോൺ ഡോണേറ്റിംഗ് അല്ല ഇലക്ട്രോണിനെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുന്ന എഫക്റ്റ് അപ്പോൾ ഇവിടെ മീതേ ഗ്രൂപ്പ് ഉണ്ട് മീതേ ഗ്രൂപ്പ് പ്ലസ് ഐ ഗ്രൂപ്പാണ് പ്ലസ് ഐ ഗ്രൂപ്പ് എന്താ സാധാരണ ഞാൻ ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കണേ ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് തന്നെ ഈ നൈട്രജനകത്ത് ഓൾറെഡി ലോൺ പെർ ഇലക്ട്രോൺസ് ഉണ്ട് ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് ഈ നൈട്രജിനുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നു ഇവിടെ ആണെങ്കിൽ രണ്ട് സി എച്ച് ഇത്തിരി ഗ്രൂപ്പ് ഉണ്ട് രണ്ടും കൊടുക്കുന്നു രണ്ടും കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നൈട്രജനിലെ ലോൺ പെർ ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ നൈട്രജനിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഫർദർ ഇൻക്രീസ് ചെയ്യുന്നു ഇവിടെ മൂന്ന് സി എച്ച് ഉണ്ട് അപ്പോൾ ഇതായിരിക്കും മോസ്റ്റ് കൂടുതലായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ അപ്പോൾ അത് പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർഡർ ടേർഷറി അമീൻ ഈസ് മോർ ഗ്രേറ്റർ ദാൻ സെക്കൻഡറി വിറ്റ് ഈസ് മോർ ഗ്രേറ്റർ ദാൻ പ്രൈമറി ബേസിക് ക്യാരക്ടർ ശരിക്കും ടേർഷറി അമീൻ ആയിരിക്കും ദെൻ സെക്കൻഡറി അമ്മീനായിരിക്കും മീതൽ കേസ് കേസെടുക്കണമെങ്കിൽ ദെൻ പ്രൈമറി അമീൻ ആയിരിക്കും പക്ഷെ ആക്ച്വൽ ഓർഡർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ദെൻ ടേർഷറി ദെൻ പ്രൈമറി അവിടെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ക്രൗഡിങ് ആണ് ഇവിടെ മൂന്ന് ബൾക്ക് ഗ്രൂപ്പ് വരുമ്പോഴേക്കും ഈ ബൾക്ക് ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു അവിടെയൊക്കെ പ്രോട്ടോൺ ഇതിനകത്തേക്ക് ലോൺ പയർ ഓഫ് ഇലക്ട്രോണിന് ഉണ്ടായാൽ മാത്രം വരെ ഈ ലോൺ പെയർ ഓഫ് ഇക്ട്രോണിനകത്തേക്ക് വന്ന് ആരക്ക് ചെയ്യുകയാണ് എച്ച് പ്ലസ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ പ്രോട്ടോൺ നമ്മൾ ജനറലായിട്ട് എച്ച് പ്ലസ് എന്നുള്ള രീതിയിൽ പ്രതി ഈ പ്രോട്ടോൺ ഒന്ന് അറ്റാക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ട് നമുക്ക് ബേസിസിറ്റി പറയാൻ പറ്റില്ല അല്ലാണ്ട് ഈ ലോൺ പെർ ഓഫ് ഇലക്ട്രോൺ അവിടെ ഉണ്ട് പക്ഷേ പ്രോട്ടോൺ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ മോളിക്കൂൾസിൻ്റെ ബേസിക് ക്യാരക്ടർ വീക്കാണ് അപ്പോൾ ഇവിടെ സി എച്ച് ഇത്ര ഗ്രൂപ്പുകൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സി എച്ച് ഇ ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും എച്ച് പ്ലസ്സിന് സി എച്ച് ഇത്ര ഗ്രൂപ്പ് ബൾക്കെയർ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണം അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ് പക്ഷെ ഇവിടെ ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പുള്ളത് അതുകൊണ്ട് ഈ ഒരു ഏരിയ കുറച്ചും കൂടി സ്പേസ് ചെയ്യണം അപ്പോൾ ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഇവിടെ ആണെങ്കിലാണ് ഇവിടെയാണെങ്കിലാണ് ഒരു ഗ്രൂപ്പുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പം നമ്മുടെ ഗ്രൂപ്പ് ഓർഡർ പ്രകാരം നമ്മുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പ്രകാരം ട്രേഷറി സെക്കൻഡറി പ്രൈമറി നമ്മുടെ സ്റ്റെറിക് ഇഫക്റ്റ് പ്രകാരം അല്ലെങ്കിൽ ബൾക്കി ഗ്രൂപ്പ് പ്രകാരം നമ്മൾ നോക്കണമെങ്കിൽ പ്രൈമറി നമ്മൾ നോക്കണമെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൈമറി സെക്കൻഡറി ട്രേഷറി ആണ് ഓർഡർ പക്ഷേ ആക്ച്വൽ ഓർഡർ എന്ന് പറയുന്നത് സെക്കൻഡറി ട്രേഷറി പ്രൈമറി എന്ന് വെച്ചാൽ ഈ രണ്ട് എഫക്റ്റും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത് സെക്കൻഡറി ആയിരിക്കും ദെൻ ട്രേഷറി ആയിരിക്കും ദെൻ പ്രൈമറി ആയിരിക്കും കാരണം പ്ലസ് ഐ എഫക്റ്റും കൂടി നോക്കണം പ്ലസ് ഐ എഫക്റ്റ് നോക്കുമ്പോൾ ട്രേഷറി ആണ് അതിൻ്റെ സ്റ്റെറിക് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ആണ് പക്ഷേ ഇതിന് രണ്ടിൻ്റെയും കൂടി എഫക്റ്റ് കമ്പൈൻ ചെയ്ത് വരുമ്പോഴിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറി ആയിരിക്കും മോർ സ്റ്റേ മോർ ബേസിക് ആയിട്ടുള്ളത് സെക്കൻഡറി അമീനായിരിക്കും മോർ ബേസിക്ക് ഡൈ മീതെൽ അമീൻ ദെൻ മീതെൽ അമീൻ ദെൻ ട്രൈ മീതല്ല മീൻ ഓക്കെ 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 ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു മൈ മിസ്റ്റേക്ക് സെക്കൻഡറി സോറി സെക്കൻഡറി പ്രൈമറി ആൻഡ് ടേഴ്ഷെ സെക്കൻഡറി പ്രൈമറി ആൻഡ് ടേർഷേ അപ്പം ആണ് പ്ലസ് ഐ ഇഫക്റ്റ് പ്രകാരം ഇതാണ് ഇത് പ്ലസ് ഐ ഇഫക്റ്റ് പ്രകാരം പ്ലസ് ഐ ഇഫക്റ്റ് പ്രകാരം ഇത് സ്റ്റെറിക് ഇഫക്റ്റ് ഓൺലി നോക്കണമെങ്കിൽ പക്ഷെ നമുക്ക് രണ്ടിൻ്റെയും കൂടി നെറ്റ് റിസൾട്ട് കമ്പയിൻ ചെയ്തെടുക്കുമ്പോഴേക്കും സെക്കൻഡറി പ്രൈമറി ട്രേഷറി ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡറി ട്രേഷറി പ്രൈമറിയാണ് തെറ്റിപ്പോയി സെക്കൻഡറി പ്രൈമറി ട്രേഷറി ആ ഓർഡറിലായിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി വരുന്നത് സെർബേസിറ്റി പറയുന്നത് അപ്പം നമ്മൾ ആസിൻ്റെ ബേസിക് ക്യാരക്ടർ റിപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പി കെ വാല്യു വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ബേസിൻ്റെ ബേസിക് ക്യാരക്ടർ നമ്മൾ പറയുന്നത് പി കെ ബി വാല്യു ആണ് അപ്പോൾ പി കെ ബി വാല്യു ഏറ്റവും കുറവ് ആർക്കാണ് അയാളായിട്ട് മോർ ബേസിക് അപ്പോൾ ഇവിടെ മൂന്നിൻ്റെ പി കെ ബാല്യൂ എടുത്തിട്ടുണ്ടത് ത്രീ പോയിൻറ്റ് വൺ ത്രീ ത്രീ പോയിൻറ്റ് ത്രീ സെവൻ ഫോർ പോയിന്റ് ടു അപ്പോൾ കുറവ് സെക്കൻഡറി ദെൻ പ്രൈമറി ദെൻ ട്രേഷറി ആ ഓർഡറിലായിരിക്കും ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് വാട്ടർ മോളിക്കൂൺസ് എച്ച് പ്ലസ് ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ എൻ പ്ലസ് എൻ്റെ ഓയി എൻ എച്ച് ഓയിച്ച് ആയിട്ട് മാറുന്നു ഇതിൻ്റെ അവൈലബിലിറ്റിയാണ് നമ്മളുടെ ബേസിക് ക്യാരക്ടറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി അതുപോലെ മറ്റൊരു എന്താണ് പ്രോപ്പർട്ടിയാണ് അസിഡിക് ക്യാരക്ടർ കാർബോക്സിലിക് ആസിൻ്റെ അസിഡിക് ക്യാരക്ടർ ഇതേപോലെ തന്നെ കാർബോക്സിലിക് കാർബോക്സിലിക്യാസിൻ്റെ അസിഡിക് ക്യാരക്ടർ ഇതേപോലെ തന്നെ ബൾക്കെയർ ഗ്രൂപ്പ് വരുമ്പോൾ കുറയുന്നു ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കണമെന്നുണ്ട് കാർബോക്സിലിക് ആസിഡ് ഹൈഡ്രോക്സിഡ് കാർബോക്സിലേറ്റ് ആനുവേൺ ആയിട്ട് മാറുന്ന അതിൻ്റെ പി കെ വാലി ഫൈവ് പോയിൻറ്റ് സിക്സ് സീറോ ഫൈവ് ആണ് ഇത് ടു സിക്സ് ടേർഷി ബ്യൂട്ടേ ബിസ് രണ്ടെണ്ണുള്ള ബിസ് ടേർഷറി ബ്യൂട്ടേ ബെൻസൈക്ക് ആസിഡ് ഇത് വെറും ബെൻസൈക്ക് ആസിഡ് ഇത് രണ്ടാമത്തെ പൊസിഷനിൽ ഇത് വൺ ഇത് ടു ഇത് ടു 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 ദി ത്രീ ഫോർ ഫൈവ് സിക്സിനകത്ത് ടേഴ്ഷറി ബ്യൂട്ടേ ഗ്രൂപ്പ് ഉണ്ട് അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കറസ്ബോണിന് കാർബോക്സിലേറ്റ് ആനയോ കിട്ടുക അതിൻ്റെ പി കെ വാല്യു എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് പി കെ വാല്യൂ കുറേന്നൂറ് ആസിഡ് സ്ട്രെങ്ത് കൂടുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇതിന് കൂടി കാരണം നമുക്ക് പറഞ്ഞുണ്ടാവുന്ന കാർബോക്സിലേറ്റ് ആനയോൻ്റെ സ്റ്റേബിലിറ്റി ആണ് ആ കാർബോക്സിലിക് ആസിഡ് മോർ സ്റ്റേബിൾ ആണോ അല്ലേ എന്ന് ഡിപൻഡ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടാകുന്ന കാർബോക്സിലേറ്റ് ആനുവൻ്റെ സ്റ്റെബിലിറ്റീസ് ഈ ബൾക്ക് ഗ്രൂപ്പ് വരുമ്പോഴേക്കാ ബൾക്കെയർ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നതിന് സ്റ്റെബിലൈസ് ചെയ്യുന്നത് കുറയ്ക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ഈ കാർബോക്സിലേറ്റ് ആനോൺ ആയിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കാർബോക്സിലിക് ആസിഡായിട്ട് നിൽക്കണാനാണ് ഇഷ്ടം പക്ഷേ ഇവിടെ അതേസമയം നേരെ തിരിച്ചാണ് കാർബോക്സിലിക് ആസിഡായിട്ട് ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കാർബോക്സിലേറ്റ് ആനോൺ കാരണം ഫർദർ അണ്ടർഗ് റെസിഡൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെബിലിറ്റി കൂടുന്നു അല്ലെ ആസിഡിറ്റ് കൂടുന്നു അതുകൊണ്ട് പി കെ വലി കുറയുന്നു ഇവിടെ ഈ ബൾക്ക് ഗ്രൂപ്പ് രണ്ട് സി എച്ച് ത്രീ ത്രൈസ് സി സി എച്ച് ത്രീ ത്രൈസ് ചെയ്യുന്ന രണ്ട് ബൾക്കിറ്റേഷർ ബി ടെക് ഗ്രൂപ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ബേസിസിറ്റി അല്ല സോറി ആസിഡിറ്റി കുറഞ്ഞത് പിന്നെ റിയാക്ഷൻസ് നമ്മൾ നോക്കണമെങ്കിൽ അപ്പൊ ആസിഡിഫിക്കേഷൻ എസ്റ്റിറിഫിക്കേഷൻ റിയാക്ഷൻ ആസിഡ് റിയാക്ട് വിത്ത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് സൾഫിരിക് ആസിഡ് കോൺസെൻട്രേറ്റി സൾഫിരിക് ആസിഡിൻ്റെ പ്രസൻസിൽ റിഫ്ലക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എസ്റ്റർ ഫോം ചെയ്യുന്നത് എസ്റ്റർ എന്ന് പറഞ്ഞാൽ ആസിഡിനകത്തുള്ള എച്ച് ഒ എച്ച് എച്ച് റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കേ ഗ്രൂപ്പ് വരുന്നു സി ഒ ഒ അതിനകത്ത് എച്ച് റീപ്ലേസ് ചെയ്തിട്ട് ആർ ഗ്രൂപ്പ് ഇവിടെ സി ടു എച്ച് ഫൈവ് ആണ് ആ ഗ്രൂപ്പ് വരുന്നതാണ് എസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ആസിഡ് ഇപ്പോൾ സിംപിൾ ആസിറ്റിക് ആസിഡാണ് ആസിഡിനകത്തേക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സബ്സ്റ്റിറ്റുവൻസ് വരുകയാണെങ്കിൽ ഇതിപ്പോൾ എത്തനോയിക് ആസിഡ് ഇനി ഇവിടെ ഒരു സി എച്ച് കളഞ്ഞിട്ട് ഒരു സി എച്ച് ത്രീ വരണമെങ്കിൽ പ്രൊപ്പനോയിക് ആസിഡ് അങ്ങനെ പോകണമെങ്കിൽ ബ്യൂട്ടനോയിക് ആസിഡ് അങ്ങനെ പോകും അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ എസ്റ്റിഫിക്കേഷൻ റിയാക്ഷനകത്ത് ഈ സി എച്ച് ത്രീ ഗ്രൂപ്പിനകത്തുള്ള ബൾക്ക്നെസ് കൂടുന്ന അനുസരിച്ച് ഇതിൻ്റെ റിയാക്ടിവിറ്റി കുറയുന്നു അപ്പോൾ ആ ഓർഡർ നോക്കുകയാണെങ്കിൽ സി എച്ച് ത്രീ സി ഒ വെച്ച് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ വച്ച് സി എച്ച് ത്രീ സി എച്ച് ടോയ്സ് സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ത്രൈസ് സി ഒ വച്ച് ഈ ഓർഡറിലായിരിക്കും അതിൻ്റെ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഏറ്റവും സിമ്പിൾ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് അതിൽ ഉപ്പത്തിൽ നടക്കാനുള്ള റേറ്റ് കൂടുതൽ അസിറ്റിക് ആസിഡായിട്ട് റേറ്റ് ഇങ്ങോട്ട് വരുന്നതോറും ബൾക്ക് കെയർ ഗ്രൂപ്പ് കൂടുന്ന അനുസരിച്ചത് സിമ്പിൾ ഗ്രൂപ്പ് ഇവിടെ വീണ്ടൊരു ബൾക്ക് കെയർ ഗ്രൂപ്പായി ഇവിടെയും വീണ്ടൊരു ബൾക്ക് കെയർ ഗ്രൂപ്പായി മാറുന്നു സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ അസിറ്റിഫിക്കേഷൻ റിയാക്ഷൻ വിത്ത് നമ്മൾ അലിഫാറ്റിക് ആസിഡാണ് എടുത്തത് ഇനിയിപ്പോൾ ഇവർ ബെൻസോയിൽ അറോമാറ്റിക് ആസിഡ് എടുക്കണമെങ്കിൽ ഇവിടെയും ആരോമാറ്റിക് ആസിഡ് ആൽക്കഹോളായിട്ട് റിയാക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഇതേ ബെൻസോയെറ്റ് ഫോം ചെയ്യുന്നു അതേസമയം ഇതേ സെയിം സബ്സ്ട്രേറ്റ് സപ്റേറ്റകത്ത് നമ്മൾ ഒരു സപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് എടുത്തു ഫോർ എക്സാമ്പിൾ ടു ഫോർ സിക്സ് ട്രൈ മീതെ ബെൻസോയ്ക്ക് ആസിഡ് എടുത്തു സെയിം ആൽക്കഹോൾ ആസിഡ് മേടിച്ച റിയാക്ഷൻ നോ അസ്റ്റിരിഫിക്കേഷൻ റിയാക്ഷൻ കാരണം എന്താ വെച്ചാൽ ഈ മൂന്ന് ബൾക്കെയർ ഗ്രൂപ്പ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സി ഒ എച്ച് ഗ്രൂപ്പിനകത്തേക്ക് നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പിനകത്ത് ഒന്ന് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ് കാരണം എന്തുകൊണ്ടാണ് ദിസ് ഈസ് ബിക്കോസ് ടു മീ ദ ഗ്രൂപ്പ് സ്റ്റെറിക്കലി ഹിൻഡർ ദി അപ്രോച്ച് ഓഫ് ആൽക്കഹോൾ മോളിക്കുൽ ടു ദി റിയാക്ഷൻ സൈറ്റ് ഓഫ് ദി ആസിഡ് ആസിൻ്റെ റിയാക്ഷൻ സൈറ്റിനകത്തേക്ക് ഈ സി ടു എച്ച് ഫൈവ് വൈനെ അറ്റാക്ക് ചെയ്യണ ഈ രണ്ട് സി എച്ച് ഗ്രൂപ്പ് സ്റ്റെറിക്കലി ഹിൻഡർ ചെയ്യുന്നു അവർ രണ്ടുപേരും അവിടെ വന്ന് അങ്ങനെ ഒരു തടസ്സം പോലെ വന്ന് നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെറി ഹിൻഡൻസിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ബൾക്കി ഗ്രൂപ്പ് വരുമ്പോൾ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് മൂലം ഉണ്ടാകുന്നതാണ് കാരണം അതിൻ്റെ ഒന്ന് രണ്ട് എഫക്റ്റുകൾ സ്റ്റെബിലിറ്റി നമ്മൾ കണ്ട് സിസ്ട്രാൻസ് ബ്യൂട്ടീൻസ് ചാഗേഡ് ആൻഡ് അക്ലിഫ്റ്റ് ബ്യൂട്ടീൻസ് പിന്നെ നമ്മൾ റിയാക്ഷൻസ് ആസിഡിഫിക്കേഷൻ വിച്ച് ഇസ്മോർ ആസിഡ് വിറ്റ് ഇസ്മോർ ബേയ്സ് എന്നുള്ളത് കണ്ടു ദെൻ റിയാക്ഷൻ റേറ്റ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനകത്ത് നമ്മൾ അലിഫാറ്റിക് ആസിഡ് എടുത്ത് അതിനകത്ത് ബൾക്കെയർ ഗ്രൂപ്പ് വരുമ്പോൾ ഉള്ളത് കണ്ടു ദെൻ ആരോമാറ്റിക് ആസിഡ് എടുത്ത് ബൾക്ക് കെയർ ഗ്രൂപ്പ് വരുന്നത് കണ്ടു ഓക്കെ